नमस्ते चिल्ड्रेन, होप ऑल आर फाइन एंड कीपिंग सेफ। आई होप ऑल गोन थ्रू द लाइन्स ऑफ दैट पोएम एंड ऑल लाइक दैट पोएम। എല്ലാവർക്കും പോയം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു നല്ല പോയമാണ് നമ്മൾ പഠിച്ചത്, ഘർ പ്യാര. ഹു റിട്ടൺ ദിസ് പോയം? ദിവി കൃമേഷ്. സോ ഡിഡ് യു ഗെറ്റ് വാട്ട് ദ പോയറ്റ് മെൻഷൻഡ് അബൌട്ട്? പോയറ്റ് മെൻഷൻഡ് അബൌട്ട് ദോസ് ഇൻസെക്ട്സ് ഹു ആർ ലിവിങ് വിത്ത് അസ്, നമ്മോടൊപ്പം നമ്മുടെ വീട്ടിൽ കഴിയുന്ന കുറച്ച് ചെറിയ ചെറിയ പ്രാണികളെ കുറിച്ച് ആണ് കവിത എഴുതിയിരിക്കുന്ന കവിയായ ദിവിക് രമേശ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കിതിൻ്റെ അഭ്യാസ ഭാഗമാണ് ഇന്ന് കാണാൻ പോകുന്നത്. വിൽ ഗോ ത്രൂ ദ അഭ്യാസ്. ഐ വെൽക്കം യു ഓൾ ടു ദി ന്യൂ സെഷൻ ഓഫ് അവർ ഹിന്ദി ക്ലാസ്. സോ we will go through the abhyas. Come to page number 38. First we will go through the words and its meanings given in your text. Shabd arth, sada, hamesha, always, sirf, keval, only, tehelna, dheere dheere chalna, to walk slowly, गश्त लगाना, चक्कर काटना, पेट्रोलिंग. गश्त लगाना എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീടിൻ്റെ കോർണറിലെല്ലാം എട്ടുകാലി അല്ലെങ്കിൽ ചിലന്തി വല കൂട്ടിയിരിക്കുന്നത് കാണാം. ഈ ചിലന്തി വലയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ആ ചിലന്തി അതിൻ്റെ വലയിൽ സഞ്ചരിക്കുന്നത് എങ്ങനെയാണെന്ന്. ഇറ്റ്സ് മൂവിങ് അറൗണ്ട്. എന്തിനാണ് അത് അങ്ങനെ സഞ്ചരിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ ആ ചിലന്തി വലയിൽ എന്തെങ്കിലും ഒരു പ്രാണി കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ടാണ് എട്ടുകാലി അതിന് ചുറ്റും അങ്ങനെ കറങ്ങുന്നത്. അതോടൊപ്പം തന്നെ അത് അതിൻ്റെ വല നെയ്യുകയോട് ചെയ്യുന്നുണ്ട്. അതിനെ ആ കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇരിപ്പിടവും കൂടിയാണ് അതിൻ്റെ ആ വല. ആ വലയിലെ ഓരോ നൂലിലൂടെയും ആണ് അത് സഞ്ചരിക്കുന്നത്. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, കൊതുകിനെ പോലുള്ള ചില ഇൻസെക്ട്സ് എല്ലാം രോഗം വരുത്തുന്ന ഇൻസെക്ട്സ് ആണ്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഇതാണ്, പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നു. ഇൻസെക്ട്സും ഉണ്ട്. നെക്സ്റ്റ് വി വിൽ സീ ദ പാഠബോധ്. ഫ്രോം ദ അഭ്യാസ് വി വിൽ സീ പാഠബോധ്. The first one is prashno ke uttar do, chodyathine uttar ezhuthuka. Answer these questions. First question, kon pakadam pakadi khel rahe hai, aarana pakadam pakadi enna kali kalikkunnathu. Who are playing the tag? Pakadam pakadi ennu paranjirikkunna കളിക്ക് ഇംഗ്ലീഷ് മീനിങ് ടാഗ് എന്നുള്ള വാക്കാണ്. ടാഗ്, ഇറ്റ്സ് എ നെയിം ഓഫ് ദാറ്റ് ഗെയിം. ആൻഡ് സം അതർ ഗെയിംസ് ഇൻ ഹിന്ദി വി ക്യാൻ യൂസ് സം വേർഡ്സ് ഫോർ ദിസ് പ്ലേ. പക്കടം പക്കടായി ടാഗ്, പക്കടം പക്കടിയ പക്കടം പക്കടായി ടാഗ്. ദെൻ ലുക്കാച്ചുപ്പി, ലുക്കാച്ചുപ്പി അനദർ ഗെയിം. Means hide and seek, luka chupi. Then aakhmicholi, aakhmicholi is kangetti kali in malayalathile kangetti kali ennu parayunnu blind man's buff. Appo nammude paadathile paranjirikkunna oru kaliyana pakkadam pakkadi. Aarana pakkadam pakkadi kalikkunnathu? The answer is chuhe pakkadam pakkadi khel rahe hai. എലികളാണ് പക്കടം പക്കടി കളിക്കുന്നത്. ഹൂ ആർ പ്ലേയിങ് ദ ടാഗ്? ആൻഡ് ദ റാറ്റ്സ് ആർ പ്ലേയിങ് ടാഗ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പങ്ക്തി ബനാക്കർ ഘർ മേ കോൺ ദോഡ് രഹി ധി. പങ്ക്തി ബനാക്കർ, പങ്ക്തി മീൻസ് നിര, വരി
ഇതിനാണ് പങ്ക്തി എന്ന് പറയുന്നത്. ഒരു വരി ഉണ്ടാക്കി ആരാണ് ആ വീട്ടിനുള്ളിൽ കളിച്ചിരുന്നത്? ഉറുമ്പുകളാണ് അല്ലേ? ഉറുമ്പുകളാണ് നിരനിരയായിട്ട് വരി വരിയായിട്ട് വീടിനുള്ളിൽ പോയിക്കൊണ്ടിരുന്നത്. പങ്ക്തി ബനാകർ ഘർ മേ ചീൻടിയ ദോഡ് രഹി ഥി. ദ ആൻസ് വേർ റണ്ണിങ് ഇൻ സൈഡ് ദ ഹോം ബൈ മേക്കിംഗ് ദീസ് ലൈൻസ്. ഹു വേർ റണ്ണിങ് ചീറ്റിയ ആൻസ് ഉറുമ്പുകൾ. തേർഡ് വൺ പഞ്ചി ക്യാ കർ രഹേ ഹേ. വാട്ട് ദ ബേർഡ്സ് ആർ ഡൂയിങ്. കർ രഹേ ഹേ ആർ ഡൂയിങ്. ദാറ്റ്സ് എ വെർബ് ദേർ. And who is doing? Panchi. Kya? What? What the birds are doing. Endana pakshigal cheyondirikkunnathu. Panchi ek dusre par jhapad rahe hai. Jhapadna to rush. Kudichu chaaduga. Onninte melike kudichu chaadiya oru vazhakadikkumbol ചാടി വീണ് വഴക്കടിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ജപ്പട്ടിന് അങ്ങനെ ആ ചാടുന്നതിനാണ് ജപ്പട്ട് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നത്. ഏക് ദൂസരേ പർ ജപ്പട്ട് രഹേ ഹേ കോൻ പഞ്ചി. പക്ഷികൾ അതിനൊന്നിനു മീതെ ചാടി വീണ് അവർ വഴക്കടിക്കുകയായിരുന്നു, ചാടി വീണുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആൻസർ. ക്യാ കർ രഹേ ഹേ ജപ്പട്ട് രഹേ ഹേ കോൻ ജപ്പട്ട് രഹേ ഹേ പഞ്ചി. പഞ്ചി ഏക് ദൂസരേ പർ ജപ്പട്ട് രഹേ ഹേ. ദ ആർ റഷിംഗ് ഈച്ച് അദർ. ദ ബേർഡ്സ് ആർ റഷിംഗ് ഈച്ച് അദർ. ദെൻ ഫോർത്ത് വൺ പഞ്ചി കിസ്കി തരഹ് ജഗഡ് രഹേ ഹേ. പഞ്ചി കിസ്കി തരഹ് ജഗഡ് രഹേ ഹേ. ആൻഡ് വിച്ച് വേ ദ ബേർഡ്സ് ആർ ഫൈറ്റിംഗ്. കിസ്കി തരഹ് the birds are fighting, just like the boy and his sister. Panchi balak aur uski didi ki tarah jhagad rahe hai. Panchi balak means that boy, didi means his elder sister. Pakshigal epragaramana vazhakadichondirunnathu, എപ്രകാരമാണോ ആ ബാലക് ആൺകുട്ടി ആ കുട്ടിയുടെ ചേച്ചിയും വഴക്കിടുന്നത്, അതുപോലെ ആ രണ്ടുപേരും വഴക്കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഫിഫ്ത് വൺ കോക്രോച്ച് ഹമാരെ ഘറോ മേ ക്യോ രഹത്തെ ഹേ. വൈ ദ കോക്രോച്ചസ് ആർ ലിവിങ് ഇൻ അവർ ഹോം. എന്തുകൊണ്ടാണ് കോക്രോച്ച് മീൻസ് പാറ്റകൾ, പാറ്റകൾ നമ്മുടെ വീടുകളിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ വസിക്കുന്നത്? എന്തുകൊണ്ടാണ് പാറ്റകൾ നമ്മുടെ വീടുകളിൽ താമസിക്കുന്നത്? കോക്രോച്ച് ഹമാരി ഘറോ മേ രഹത്തെ ഹേ ക്യോക്കി വേ ഭി ഇസ് ഘർ കോ അപ്ന ഇസ് ഘർ കോ അപ്ന സമജ്തെ ഹേ. കോക്രോച്ചസ് വൈ ദ കോക്രോച്ചസ് ആർ ലിവിങ് ഹിയർ. ദ കോക്രോച്ചസ് ആർ ലിവിങ് ഇൻ അവർ ഹോം ബിക്കോസ് ദേ ഓൾസോ തിങ്ക് അവർ ഹോം ആസ് ദർ ഓൺ ഹോം. കോക്രോച്ചസ് എന്തുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ ജീവിക്കുന്നത്? അവർ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ താവളങ്ങളുണ്ടാക്കി അല്ലെങ്കിൽ അവരുടെ ചെറിയ ചെറിയ വീടുകളുണ്ടാക്കിയ ഓരോ വസ്തുക്കളുടെ ഉള്ളിലൊക്കെ ജീവിക്കാൻ എന്തുകൊണ്ടാണ് കാരണം? ക്യോക്കി എന്തുകൊണ്ടെന്നാൽ അവരും വേബി അവരും ഇസ് ഘർ കോ ഈ വീടിനെ അതായത് നമ്മുടെ വീടിനെ അപ്ന സമജ്തേ ഹേ സ്വന്തമായിട്ട് കരുതുന്നു. അതുകൊണ്ടാണ് കോക്രോച്ച് മീൻസ് പാറ്റകൾ, പാറ്റകൾ നമ്മുടെ വീടുകളിൽ വസിക്കുന്നു, രഹത്തെ ഹേ വസിക്കുന്നു. ക്യോക്കി എന്തുകൊണ്ടെന്നാൽ വേബി ഇസ് ഘർ കോ അപ്ന സമജ്തേ ഹേ അവരും ആ വീടിനെ അവരുടെ സ്വന്തമായിട്ട് കരുതുന്നത് കൊണ്ടാണ് അവർ നമ്മുടെ വീട്ടിൽ വസിക്കുന്നത്. നമ്മൾ സ്വന്തമായി കരുതുന്നത് പോലെ അവരും ആ വീടിനെ സ്വന്തമായി കരുതുന്നു. സിക്സ് വൺ യെ കവിത
किसके बारे में है एंड दिस पोएम इज अबाउट हूम ई कविता आरे कुरिचाण बारे में किसके बारे में आरे कुरिचाण ई कविता ये कविता सबके प्यारे घर के बारे में है ई कविता എല്ലാവരുടെയും പ്രിയപ്പെട്ട വീടിനെ കുറിച്ചാണ് നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെയും വീടിനെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലുള്ള കൊച്ചു പ്രാണികളും ചെറിയ ചെറിയ ജീവികളും വസിക്കുന്നുണ്ടാവും സെവൻത് വൺ ചിപ്കലി ക്യോ ഗഷ്ത് ലഗാ രഹി ഹോഗി Why the lizards might be roaming around in our home? Chipkali, palli, lizard. Kyom, why? Endu unda. Gashth lagana, gashth lag chutti karanga, to roam around. Rahi hogi. Chutti karanga, endu unda ayirikkum. Ee palligal nammude veettil chutti karanga, endu unda ayirikkam. Chipkali. कीड़े मकोड़ों को पकड़ने के लिए गश्त लगा रही होगी എന്തിനാണ് പല്ലികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ ശ്രദ്ധിച്ചാൽ കാണാം എന്തിനാണ് അവരങ്ങനെ ഓടുന്നത് കീടെ മക്കോടോ കോ പക്കടിനെ അതായത് ചെറിയ ചെറിയ പ്രാണികളെ പിടിക്കുന്നതിന് കീടെ മക്കോടെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രാണികളെ ആണ് അവർ ഭക്ഷണമാക്കുന്നത് അവരുടെ ആ ഭക്ഷണത്തിന് ഇര തേടുന്നതാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നമ്മൾ കാണുന്നത് ഇങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചെറിയ പ്രാണികളെ പിടിച്ച് തിന്നുന്നുണ്ട് അവരുടെ വിശപ്പടക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ആ പ്രാണിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ആൻഡ് ദ ലിസാർഡ്സ് മൈറ്റ് ബി റോമിങ് അറൗണ്ട് ഇൻ അവർ ഹോം ഫോർ ടു ക്യാച്ച് ലിറ്റിൽ ഇൻസെക്ട്സ് Little, little insects, small, tiny insects. The next one, eighth one. Balak maa ko kya samjha raha hai? What the boy is understanding his mother. Samjhana, to understand, to make out. Aa kutti amma ke endana manasilaki kodutkunnathu. Balak maa ko samjha raha hai ki... बालक माँ को समझा रहा है कि जो जीव जंतु यहाँ रहते हैं यह അതായത് ആ കുട്ടി തൻ്റെ അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ ഏതെല്ലാം ജീവികളാണോ ജോ യഹാ രഹത്തെ ഹേ ഇവിടെ താമസിക്കുന്നത് यह उन सबका प्यारा घर है ഈ വീട് അവരുടെ എല്ലാം പ്രിയപ്പെട്ട വീടാണ് എന്ന സത്യമാണ് കുട്ടി അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് വാട്ട് ദ ബോയ് ഇസ് അണ്ടർസ്റ്റാൻഡിങ് ഹിസ് മദർ ദ ബോയ് ഇസ് അണ്ടർസ്റ്റാൻഡിങ് ഹിസ് മോം മദർ ദാറ്റ് ഓൾ ദ സ്മോൾ ഇൻസെക്ട്സ് ആർ ലിവിങ് ഹിയർ ഇൻ അവർ ഹോം think this home as their own home and this home is dear to them avarude ellavarudeyum priyapetta veedana aa jeevu avar vasikkuna nammude veed then these are the question answers write these all question answers and study very well okay next one सेकेंड वन नीचे दी गई पंक्तियाँ पूरी करो इन योर टेक्स्ट दे आर गिवन द स्पेस टू राइट द मिसिंग लाइन्स ऑफ द पोएम दैट यू वॉन्ट टू राइट योर सेल्फ सदा यही तो दिस आंसर यू कैन राइट नेक्स्ट वन कम टू पेज नंबर 39 बताओ
आपके घर में ये जीव जंतु कहाँ रहते हैं? And where do these all creatures live in your house? എവിടെയാണ് ഈ ജീവ് ജന്തു ഈ ജീവികളെല്ലാം നിങ്ങളുടെ വീട്ടിൽ ജീവിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലുള്ള ഈ ചെറിയ ചെറിയ ജീവികൾ എവിടെയാണ് ജീവിക്കുന്നത്? ചൂഹ, ഫസ്റ്റ് ചൂഹ. ചൂഹ ബിൽമേ. എലികൾ എവിടെയാണ് താമസിക്കുന്നത്? മാളങ്ങളിലാണ്. ഇൻ ഹോൾ. വേർ ദ റാറ്റ്സ് ആർ ലിവിങ്? ഹോൾ. ചിപ്കലി ദീവാർപ്പർ. ചിപ്കലി ദീവാർപ്പർ. വേർ വി ക്യാൻ സീ ദ ലിസാർഡ്സ്? ഓൺ ദ വാൾ. ദീവാർ മീൻസ് ഭിത്തി. ഭിത്തികളിലാണ് പല്ലിയെ കാണാൻ കഴിയുന്നത്. ദെൻ മക്കിടി. നെക്സ്റ്റ് വൺ മക്കിടി. മക്കിടി മീൻസ് എ സ്പൈഡർ. ഛത്ത് പർ. ഓൺ ദ റൂഫ്. ഛത്ത്. ഛത്ത് മീൻസ് റൂഫ്. അതിന് എവിടെ എട്ടുകാലികൾ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? മച്ചിലാണ്. മച്ചിൽ അല്ലെങ്കിൽ മുകളിൽ ഏതെങ്കിലും കോർണറിലെല്ലാമാണ് നമുക്ക് മക്കിടിയെ കാണാൻ കഴിയും. ഛത്ത് മീൻസ് മേൽക്കൂര. മേൽക്കൂരയിലാണ് കാണാൻ കഴിയുക. നെക്സ്റ്റ് വൺ കോക്രോച്ച്. കോക്രോച്ച് ഇൻ ഹിന്ദി ഈസ് തിൽച്ചട്ട. കോക്രോച്ചിൻ്റെ ഹിന്ദി വാക്ക് തിൽച്ചട്ട എന്നാണ്. ഈ തിൽച്ചട്ടക്ക് കഹാ പർ ദേഖ് സക്തേ ഹേ. റസോയി ഘർ മേ. ജബ് അന്ധേര ഹോത്താ ഹേ തബ് വോ ബാഹർ നിക്കൽത്താ ഹേ. ഈ പാറ്റകൾ എപ്പോഴാണ് പുറത്തിറങ്ങുന്നത്? പകൽ സമയത്ത് പാറ്റകളെ അപൂർവമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അവർ രാത്രി സമയങ്ങളിലാണ് പുറത്തിറങ്ങുന്നത്. റസോയി ഘർ, അടുക്കളയിലാണ് നമുക്ക് ഇവയെ കാണാൻ കഴിയുക. റസോയി ഘർ. റസോയി ഘർ അടുക്കള. റസോയി ഘർ അടുക്കള. അടുക്കളയിലാണ് കോക്രോച്ചസിനെ കാണാൻ കഴിയുക. നെക്സ്റ്റ് ചീംടി. ചീംടി. വേർ വി ക്യാൻ സീ ദ ആൻസ്? ബഗീച്ച, ഗാർഡൻ ഓർ റസോയി ഘർ. എവിടെയാണ് നമുക്ക് ഉറുമ്പുകളെ കാണാൻ കഴിയുക? ചീട്ടി ഉറുമ്പുകൾ. ഉറുമ്പുകളെ ബഗീച്ച മീൻസ് പൂന്തോട്ടത്തിൽ, തോട്ടത്തിലും റസോയി ഘർ അടുക്കളയിലും. അടുക്കളയിൽ സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉറുമ്പുകളെ കാണാൻ കഴിയും. ദെൻ മച്ചർ. മച്ചർ. കൊതുകുകളെ എവിടെയെല്ലാമാണ് കാണാൻ കഴിയുക? കമരോമേ. ആ മുറികളിൽ കാണാം. ദെൻ കൂളർ. എയർ കൂളറൊക്കെ വെച്ചിരിക്കുന്നിടത്ത്, വാട്ടർ കൂളറോ ഉള്ളിടത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും. ദെൻ അതിൽ വെള്ളമുള്ളതുകൊണ്ട് അതിൽ വെള്ളത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് കാണാം. അപ്പോൾ അവിടെ കൊതുകിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ടുണ്ടായിരിക്കും. പൗധോമേ. ചെടികളിൽ കൊതുകുകൾ മെയിനായിട്ട് ചെടികളുടെ ഇലകളുടെ നീരുകളാണ് അവയുടെ ഭക്ഷണം. അപ്പോൾ ആ ചെടികളുടെ ഇലകളുടെ അടിയിലാണ് ഇവയെ കൂടുതലും കാണാൻ പറ്റുക. അപ്പോൾ കമരോമേ, കൂളർ ഓർ പൗധോമേ, ഇവിടെയെല്ലാം നമുക്ക് കൊതുകുകളെ കാണാൻ കഴിയും. ഓക്കെ. മച്ചർ മോസ്കിറ്റോസ്. വേർ വി ക്യാൻ സീ ദ മോസ്കിറ്റോസ്? കമ്ര മീൻസ് എ റൂം ഇൻസൈഡ് ദ റൂംസ്. റൂം, കൂളർ ഓർ ദ പ്ലാന്റ്സ്. ഇൻ ദ പ്ലാന്റ്സ് വി ക്യാൻ സീ ദിസ് മോസ്കിറ്റോസ്. ഓക്കെ. നെക്സ്റ്റ് ഭാഷ ഗ്യാൻ. ദോ ദോ പര്യായ വാചി ലിഖോ. Here given some words and we have to write two same meaning word for this. First one, panji. Panji, pakshi. Panji, pakshi. Bird. Khag, vihag. Khag, vihag. Ma, mother. Janani, mata. അമ്മ. നെക്സ്റ്റ് ഘർ. ഗൃഹ ആലൈ. ഗൃഹ ആലൈ ഹൗസ്. രാത് നിശ രാത്രി. രാത് നിശ രാത്രി. നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ ഇൻ ഭാഷാ ഗ്യാൻ.
दिए गए शब्दों के बहुवचन लिखो കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ ബഹുവചന രൂപം എഴുതുക. ഏകവചൻ ചീട്ടി, ചീട്ടിയാം. ചീട്ടി, ചീട്ടിയാം. ഹിയർ വി ക്യാൻ സി ചീട്ടി, ചീട്ടിയാം. ച ഈ കി മാത്ര, ദെൻ അനുസ്വാരം. ഹ്രസ്വ ഇ കി മാത്ര, യ യാം. ദിസ് വേ വി ആർ മേക്കിംഗ് ദ പ്ലൂരൽ ഓഫ് ചീട്ടിയാം. നമുക്ക് ചീട്ടിയാം എന്നെഴുതുമ്പോൾ ദീർഘമായിട്ടുള്ള ഈ കി മാത്ര ഹ്രസ്വം ആയിട്ടുള്ള ഈ കി മാത്രയായിട്ട് മാറുന്നു. അതുപോലെ എൻഡിൽ യാം എന്ന് ചേർത്താൽ അതിൻ്റെ ബഹുവചന രൂപം ലഭിക്കും. ചീട്ടി, ചീട്ടിയാം. ദെൻ ആ ചീട്ടിയാം ഇവിടെ ഒരു അനുസ്വാരവും ചേർക്കണം. ചീട്ടിയാം അനുസ്വാരവും ഹ്രസ്വമായിട്ടുള്ള ഈ കി മാത്രയും യാം എന്നുള്ള ചന്ദ്രബിന്ദു കൂടെ ചേർത്താൽ അതിൻ്റെ ബഹുവചന രൂപം ലഭിക്കും. ദ സെയിം വേ ചിപ്കലി, ചിപ്കലിയാം. ചിപ്കലിയാം ദിസ് വേ കലിയാം. ചിപ്കലിയാം, ചിപ്കലിയാം ഇസ് എ ലിസാർഡ്സ്. അതിൻ്റെ ബഹുവചനം പല്ലി, പല്ലികൾ. ദെൻ മക്കിടി, മക്കിടിയാം. ദ സെയിം വേ, ദ സെയിം വേ വെക്കിംഗ് മക്കിടിയാം. ദെൻ മച്ചർ, there is no change in that word, plural machar itself. Machar, machar itself. Machar ekavachan machar, bahuvachan also machar itself. Next, qatar, qatare. Qatar means line, line. Qatare means lines, lines. ഏകവചൻ, ബഹുവചൻ. ആൻഡ് കതാരേ, ഏകി മാത്ര ഓർ അനുസ്വാരം. അവിടെ ഏകി മാത്രയും അനുസ്വാരവും ചേർത്താൽ അതിൻ്റെ ബഹുവചന രൂപം ലഭിക്കും. കതാർ, കതാരേ. ദെൻ ബഹൻ, ബഹനേ. ബഹൻ സിസ്റ്റർ, ബഹനേ സിസ്റ്റേഴ്സ്. ദ സെയിം വേ വി ഡ്രോ വൺ ഏകി മാത്ര ആൻഡ് അനുസ്വാരം. If you are giving the, we will get the plural of behen. Behen, behene. Raat, raate. Night, nights. The next, panji. Panji, bird, and its plural is panji itself. Panji, panji thanneyana. Adinte bahuvachana roopam. Turn the page and come to page number 40. क्रिया क्या है? जो शब्द किसी कार्य के करने, घटित होने या किसी स्थिति का बोध कराते हैं उन्हें क्रिया कहते हैं. ഏതൊരു വാക്കിൽ നിന്നാണോ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നടക്കുന്നതിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥിതിയെക്കുറിച്ച് ബോധം ഉളവാക്കുക, നമുക്ക് ബോധം ഉളവാകുന്നത് അത്തരം വാക്കുകളെയാണ് ക്രിയ എന്ന് പറയുന്നത്. ഓൾ ദ ആക്ഷൻ വേർഡ്സ് ഇൻ എ സെൻറ്റൻസ് വി കോൾ ദ വെർബ്. ക്രിയ, വെർബ്. സംജ്ഞ ക്യാ ഹേ? സംജ്ഞ. ജോ ശബ്ദ കിസി വ്യക്തി, വസ്തു, ഭാവ് തഥാ സ്ഥാൻ കാ ബോധ കരായേ
उसे संज्ञा कहते हैं। ഏതൊരു വാക്കിൽ നിന്നാണോ ഒരു വ്യക്തിയെ ഒരു വസ്തുവിനെ ഒരു ഭാവത്തെ അഥവാ ഒരു സ്ഥാനത്തെക്കുറിച്ച് ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ബോധമുളവാകുന്നത് ആ അത്തരം വാക്കുകളെ സംഖ്യ അല്ലെങ്കിൽ നാമപദങ്ങൾ എന്ന് പറയുന്നു ഓൾ ദ നെയിമിംഗ് വേർഡ്സ് ആർ noun and the words which shows which stands for a person a thing an emotion a state otherwise a place and those all words we call the noun all the names are nouns all the naming words are nouns here given some sentences vakya means sentences sagya or kriya shabd chant kar likho choose and write nouns and verbs vakya സംഖ്യാ ശബ്ദ ക്രിയാശബ്ദ ഈ കൊടുത്തിരിക്കുന്ന വാക്യത്തിൽ നിന്ന് നാമപദങ്ങളും ക്രിയാപദങ്ങളും വേറെ വേറെയാക്കി രണ്ട് കോളത്തിലാക്കി എഴുതണം കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് സെൻറ്റൻസ് കേസെ മച്ചർ ടെഹൽ രഹേ ഹെ Here the first word is prashnavachak shabd means it shows the question kaise how the second is the naming word it shows the name of a creature machar mosquito and this shows the verb tehal rahe hai nadakkunu ennulla aa vaakana അവിടെ ക്രിയാശബ്ദമായിട്ട് കാണിച്ചിരിക്കുന്നത് മച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പ്രാണിയുടെ പേരായതുകൊണ്ട് അത് സംജ്ഞാശബ്ദത്തിൽ വരുന്നു ദെൻ ഹിയർ റിട്ടൺ മച്ചർ സംജ്ഞാശബ്ദ ടെഹൽ രഹേ ഹെ ക്രിയാശബ്ദ നെക്സ്റ്റ് ഖ ചീറ്റിയ ദോടി ജാതി പ്രശ്നവാചക് ശബ്ദം അതൊരു ക്വസ്റ്റ്യൻ വേർഡാണ് ഒരു ചോദ്യത്തെ ഉളവാക്കുന്നതാണ് ഒരു ചോദ്യത്തിൻ്റെ ബോധത്തെ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ് അതുകൊണ്ടത് പ്രശ്നവാചകിലാണ് വരുന്നത് ചീന്റിയാം ഇറ്റ്സ് എ നെയിം ഓഫ് അൻ ഇൻസെക്ട് അതുകൊണ്ട് ഉറുമ്പുകൾ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സംജ്ഞാശബ്ദം ദോടി ജാതി എന്നുള്ളത് വെർബ് ക്രിയാശബ്ദം നെക്സ്റ്റ് ഓർ ചിപ്കലി കോത്തോ ദേക്കോ ചിപ്കലി ഇറ്റ്സ് എ നെയിം ചിപ്കലി ദെൻ ദേക്കോ ഈസ് എ വെർബ് ദേക്കന ടു ലുക്ക് ലിസൺ ദിസ് വേർഡ് ഈസ് എ വെർബ് നെക്സ്റ്റ് പഞ്ചി കേസെ ഝപട് രഹേ ഹേ പഞ്ചി ഈസ് എ സംജ്ഞാശബ്ദ പഞ്ചി ഝപട് രഹേ ഹേ ഈസ് എ വെർബ് ടു റഷ് ആർ റഷിംഗ് ദ ബേർഡ്സ് ആർ റഷിംഗ് ആൻഡ് ഝപട്ന ഈസ് ദ വെർബ് ക്രിയ ക്രിയാശബ്ദങ്ങൾക്കാണ് അതിൻ്റെ ജെൻഡറിനും നമ്പറിനും അനുസരിച്ച് അതിൻ്റെ ഫോം ചേഞ്ച് ആവുന്നു അക്കോർഡിംഗ് ടു ദി ജെൻഡർ ആൻഡ് നമ്പർ ഇറ്റ്സ് ഫോം ഈസ് ചേഞ്ചിങ് ഝപട്ന ഝപട്താ ഹെ ഝപട് രഹേ ഹെ ദിസ് വേ ടെഹൽ രഹേ ഹെ ടെഹൽതാ ഹെ ടെഹൽത്തി ഹെ ടെഹൽ രഹേ ഹെ ടെഹൽ രഹാ ഹെ
this way, dodi jati, doda jata, dode jate, dod rahi hai, dekhna, dekho, dekhun, dekhunga, dekhoge. This way, the form is changing. The verbs forms are changing according to the gender and number. ഒരു ക്രിയാശബ്ദത്തിൻ്റെ രൂപങ്ങൾ അതിൻ്റെ ലിംഗവചനങ്ങൾക്കനുസരിച്ച് മാറുന്നു. ഓക്കെ. പേസ്റ്റ് ഓർ ഡ്രോ പിക്ചേഴ്സ് ഓഫ് ദ ക്രിയേച്ചേഴ്സ് ഫൗണ്ട് ഇൻ യുവർ ഹൗസ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രാണികളെയും ഇൻസെക്ട്സിനെയും അതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന മറ്റു പല ഇൻസെക്ട്സിനെയും പിക്ചേഴ്സ് അവയുടെ പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് ഒട്ടിക്കുകയോ വരയ്ക്കുകയോ ചെയ്യുക. അങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 പിക്ചേഴ്സോ 10 നെയിംസോ ഇതേപോലെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഐ ഹോപ്പ് ഓൾ അണ്ടർസ്റ്റോഡ്. ഷാൽ വി വൈൻഡ് അപ്പ് ടുഡേ സെഷൻ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് എ ന്യൂ ചാപ്റ്റർ. ടിൽ ദെൻ സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ സേഫ്, ടേക്ക് കെയർ. God bless you all. Thank you so much.